സിപിഎം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായ സെമിനാറിൽ പങ്കെടുത്ത കെവി തോമസിനെതിരെ എന്ത് നടപടി കോൺഗ്രസിന്റെ അച്ചടക്ക സമിതി സ്വീകരിക്കുമെന്ന് എല്ലാവരും പരിശോധിച്ച ഒരു വാർത്താ പകലാണ് കടന്നുപോകുന്നത്. ഇന്ന് അച്ചടക്ക സമിതിയുടെ തീരുമാനം വന്നു. കെപിസിസി നേതൃത്വത്തിന്റെ ആവശ്യത്തെ ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഔദ്യോഗികമായി ആ പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ വിവാദം ഉണ്ടായത്, ഈ കെപിസിസിയുടെ തീരുമാനം, അതിന് കാരണമായ നടപടികൾ, അച്ചടക്ക സമിതി പരിശോധിച്ച മറ്റ് വിഷയങ്ങൾ ഇവ എന്തൊക്കെയാണ് എന്നാണ് വാർത്താമഴ ഇനി പരിശോധിക്കുന്നത്. മാർച്ച് 13-നാണ് ശശി തരൂരിനും കെ വി തോമസിനും സിപിഎം സെമിനാറിലേക്ക് ഔദ്യോഗികമായി ക്ഷണം ലഭിക്കുന്നത്. പക്ഷേ മാർച്ച് 18-ന് സിപിഎം സെമിനാറിൽ പങ്കെടുക്കരുത് എന്ന് ക്ഷണമുള്ള നേതാക്കളെ കെ പി സി സിയുടെ വാക്കാലുള്ള നിർദ്ദേശം അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് മാർച്ച് 18-നാണ് ഈ നിർദ്ദേശം ലഭിക്കുന്നത്. ആ ഘട്ടത്തിൽ കെ വി തോമസ് അതിനോട് ചില അഭിപ്രായ വ്യത്യാസം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാർച്ച് 21 ആകുമ്പോഴേക്കും സെമിനാറിൽ പങ്കെടുക്കാൻ അനുമതി നേടിയ കെ വി തോമസിനോടും അതുപോലെ ശശി തരൂരിനോടും കെ പി സി സി നേതൃത്വം അവരുടെ നിർദ്ദേശം പാലിക്കണമെന്ന്, കെ പി സി സി നേതൃത്വം നൽകിയ നിർദ്ദേശം പാലിക്കണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തു. സെമിനാറിൽ പങ്കെടുക്കില്ല എന്ന ഘട്ടത്തിൽ ശശി തരൂർ നിലപാട് അറിയിക്കുകയും ചെയ്തു. ഇതാണ് തുടർന്നുണ്ടായത്. പക്ഷേ ഏപ്രിൽ 3 ആകുമ്പോഴേക്കും സെമിനാറിൽ പങ്കെടുക്കാൻ അനുമതി തേടി കെ വി തോമസ് വീണ്ടും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമീപിക്കുന്നു. സോണിയാഗാന്ധിക്ക് കത്തയക്കുകയും ചെയ്യുന്നു. ഇതോടെ ഒരു വലിയ സമാനതകളില്ലാത്ത രാഷ്ട്രീയ വിവാദമായി ഇത് കോൺഗ്രസിൽ കത്തിക്കയറുകയും ചെയ്തു. ഏപ്രിൽ 4 സെമിനാറിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം AICC ആവർത്തിച്ചു. കെ വി തോമസിനെ ഇക്കാര്യം വീണ്ടും അറിയിച്ചു. കെ വി തോമസിൻ്റെ പേര് ഈ സെമിനാറിൽ പങ്കെടുക്കേണ്ടവരുടെ പട്ടികയിൽ സിപിഎം ഉൾപ്പെടുത്തി. വീണ്ടും അത് മാധ്യമപ്രവർത്തകരോട് സംഘാടകർ അറിയിക്കുകയും ചെയ്തു. ഈ ദിവസം ഏപ്രിൽ 6 ആകുമ്പോഴേക്കും വിലക്ക് ലംഘിച്ച് കെ വി തോമസ് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ സെമിനാറിൽ പങ്കെടുക്കുമെന്ന് MV ജയരാജനാണ് അറിയിച്ചത്. കെ വി തോമസ് സംഘാടകരെ അക്കാര്യം അറിയിച്ചു എന്നതായിരുന്നു MV ജയരാജൻ പറഞ്ഞത്. ഏപ്രിൽ 7 സെമിനാറിൽ പങ്കെടുക്കുമെന്ന് കെ വി തോമസ് അറിയിച്ചു. ഇതോടെ ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് മാറുകയും കോൺഗ്രസിൽ വലിയ ചർച്ചകൾ ഉണ്ടാവുകയും കെ വി തോമസിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരികയും ചെയ്യുന്നത് നമ്മൾ പിന്നീട് കണ്ടു. ഏപ്രിൽ 9 കെ വി തോമസ് സിപിഎമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ സെമിനാർ വേദിയിലെത്തുന്നു. ഇതോടെ നടപടി ആവശ്യപ്പെട്ട് KPCC ഹൈക്കമാൻഡിന് കത്തയക്കുന്നു. കടുത്ത നടപടി തന്നെ ഉണ്ടാകണമെന്നായിരുന്നു ഹൈക്കമാൻഡിനോട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യം രേഖാമൂലം നൽകിയത്. ഏപ്രിൽ 11 അച്ചടക്ക സമിതി യോഗം ചേരുന്നു. കെ വി തോമസിന് നോട്ടീസ് നൽകുന്നു. കെ വി തോമസിൻ്റെ വിശദീകരണം കൂടി കേട്ട ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നായിരുന്നു ആ ഘട്ടത്തിൽ അച്ചടക്ക സമിതി അറിയിച്ചത്. ഏപ്രിൽ 17 കെ വി തോമസ് വിശദീകരണം നൽകി. ഏപ്രിൽ 18 രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലേക്ക് കെ വി തോമസിനെ ക്ഷണിക്കാതെ KPCC അവരുടെ നിലപാടിൽ, അതായത് കെ വി തോമസ് പുറത്താക്കപ്പെടേണ്ട തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം നടത്തിയെന്ന നിലപാട് അറിയിക്കുന്നു. അതായിരുന്നു രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കാതിരുന്നത്. ഏപ്രിൽ 26, അതായത് ഇന്ന്, KPCC നേതൃത്വത്തിൻ്റെ ആവശ്യം ഫലത്തിൽ അച്ചടക്ക സമിതി നിരാകരിച്ചിരിക്കുകയാണ്. പകരം സമിതിയുടെ നടപടി എന്നത് ഈ പദവികളിൽ നിന്ന്, AICCയുടെയൊക്കെ പദവികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. ഒപ്പം താക്കീത് ചെയ്യാനും ശുപാർശ ചെയ്തു. ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സോണിയാഗാന്ധിയാണ്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ് തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ AK ആൻ്റണിയുടെ അധ്യക്ഷതയിലാണ് ഈ സമിതി പ്രവർത്തിച്ചത്. കെ വി തോമസിനോട് ഏറെ അടുപ്പമുള്ള AK ആൻ്റണി തീരുമാനമാണിതിൽ നിർണായകമായത്. എന്തായാലും ആ ശുപാർശ അതേ നിലയിൽ സോണിയാഗാന്ധി അംഗീകരിക്കുമെന്നാണ് കെ വി തോമസ് പ്രതീക്ഷിക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരനായി തുടരും എന്നാണ് അദ്ദേഹം ഇന്ന് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് വാർത്താമഴയിൽ ചേരുന്നുണ്ട്. പ്രതീഷ്, ഇതിൽ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതുന്ന ഒരാൾ കെ വി തോമസ് ആണ്. കാരണം അദ്ദേഹം വളരെ ശാന്തനായാണ് ഇന്ന് ഈ തീരുമാനം വന്ന ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. KPCC നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതാണ് തീരുമാനമെങ്കിൽ, അതായത് അച്ചടക്ക നടപടി അദ്ദേഹത്തെ ഭാരവാഹിത്വത്തിൽ നിന്ന് ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുകയും ഒപ്പം താക്കീതും മാത്രമാണെങ്കിൽ KPCC നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടി തന്നെയായിരിക്കില്ല. ആ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കമാൻഡ് നിലപാട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത തിരിച്ചടി തന്നെയെന്ന് പറയേണ്ടി വരും. കാരണം നിലവിൽ കെ വി തോമസിനെതിരായിട്ടുള്ള അച്ചടക്ക നടപടി കേരളത്തിൽ ഒതുങ്ങുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ അച്ചടക്ക സമിതി പ്രധാനമായും ഒരു സോണിയാഗാന്ധിക്ക് ശുപാർശ ചെയ്തത് കെ വി തോമസിനെ പദവികളിൽ നിന്ന് നീക്കണമെന്നതാണ്. സസ്പെൻഷൻ അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് എന്തായാലും അച്ചടക്ക സമിതി കടന്നിട്ടില്ല. ഇതിൽ പ്രധാനമായും ഈ കെ വി തോമസിനുള്ളത് AICC അംഗത്വവും അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗത്വവുമാണ്. എന്നാൽ ഈ അച്ചടക്ക സമിതി AICC അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം ചർച്ച
ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയകാരി സമിതിയിൽ നിന്ന് കെ വി തോമസിന് പുറത്തു പോകേണ്ടി വരും ഇത്തരത്തിലൊരു അച്ചടക്ക നടപടിയായിരിക്കും ഉണ്ടാവുക മറ്റു തരത്തിലുള്ള സസ്പെൻഷൻ നടപടികളോ എ ഐ സി സി അംഗത്വം റദ്ദാക്കുന്ന അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്ന തരത്തിലുള്ള നടപടികളോ ഉണ്ടാകാൻ സാധ്യതയില്ല ഈ പ്രധാനമായും ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടത് കെ വി തോമസിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം നീക്കം ചെയ്യണമെന്നൊരു നിലപാടാണ് കെ പി സി സി അധ്യക്ഷൻ സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചത് എന്നാൽ ഇത് പൂർണ്ണമായും അല്ലെങ്കിൽ ഇത് നിരാകരിക്കുന്ന ഒരു നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചത് ഇതിന് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന കാര്യം വരാനിരിക്കുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് കൊച്ചിയിലെ ഒരു പ്രമുഖനായ അല്ലെങ്കിൽ സമുന്നതനായ നേതാവായ കെ വി തോമസിനെതിരെ അത്ര ഒരു നടപടി ഉണ്ടായാൽ ഇത് പാർട്ടിക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ കൂടിയാണ് ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അച്ചടക്ക നടപടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നാളെ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഹൈക്കമാൻഡിന്റെ കോൺഗ്രസ് അധ്യക്ഷയുടെ ഒരു തീരുമാനം ഒരു വാർത്താക്കുറിപ്പായി പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത് തന്നെയുമല്ല നാളെ ഒരുപക്ഷെ എ കെ ആന്റണി മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും നാളെയോടെ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം